Welcome back to my channel, Bini's Days with you. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നൈറ്റി വെട്ടി തച്ചിട്ടുള്ള കുറച്ച് ടോപ്പ് നിങ്ങളെ കാണിക്കുകയാണ്. ടോപ്പ് മാത്രമല്ല, ഞാൻ പാന്റ് തച്ചിട്ടുണ്ട്, പിന്നെ മോക്ക് അതിൽ തന്നെ ഫ്രോക്കൊക്കെ തച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി ടോപ്സ് തച്ചിട്ടുണ്ട്, അതിലിപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ഇത് കാണിക്കാം. ഇതാണ് ഇത് നൈറ്റിയുടെ മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ മെറ്റീരിയൽ കൊണ്ടുവന്നതിനെ ഞാൻ വെട്ടി ചുരിദാർ വയ്ക്കുകയാണ് ചെയ്തത്. അതിൽ പിന്നെ ഇങ്ങനെ മിറർ വർക്കും ചെയ്ത് വെച്ചു, ഫ്രെയിമൊക്കെ വെച്ചിട്ട് മിറർ വർക്കും ചെയ്ത് വെച്ചു. ഇത് ഞാൻ പുറത്താണ് ഇട്ടുകൊണ്ടിരുന്നത്, പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല ഇതിപ്പോൾ വെയിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അടുത്തത് ഇതാണ്. അടുത്തത് ഇത് ഒരു നല്ല ഇവിടെ ഇങ്ങനെ നല്ല ഞുറിയൊക്കെ വെച്ചിട്ടുള്ള ഒരു നൈറ്റി ആയിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ട സമയത്തിന് കണ്ടപ്പോഴേ എനിക്കെന്തോ ഇത് ചുരിദാർ തച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അപ്പോൾ തന്നെ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ പച്ചക്കളർ പാൻറ്റ് ഷോൾ ഇട്ട് കഴിഞ്ഞിരുന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോഴും തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇത് ഞാൻ ചുരിദാർ തന്നെ തയ്ക്കുന്നത്. അങ്ങനെ തയ്ച്ചതാണ്. അപ്പോൾ വെറും എന്തോ പ്ലെയിൻ ആയി പോയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ തന്നെ കഴുത്തിലൂടെയൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചു, ഇങ്ങനെ ചെയ്തു. പിന്നെ ഫുള്ള് ഈ പച്ചയിലൊക്കെ ഇങ്ങനെ ചെയ്തു. ഈ ടോപ്പ് ഞാൻ ഒരു താരനെ കുറിച്ചുള്ള വീഡിയോയില് ഈ ടോപ്പാണ് ഞാൻ ഇട്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഗോൾഡ് കളറ് പാൻറ്റും ഷോളും കൂടെ മാച്ച് ചെയ്യാറുണ്ട്. പിന്നെ പച്ചയും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ബ്ലൂവും ചെയ്യാറുണ്ട്. ഡാർക്ക് ബ്ലൂ ഇതിൻ്റെ കൂടെ നല്ലപോലെ മാച്ചാവും. ഇതൊഴികെ അപ്പോൾ എന്തോ ഒരു ടോപ്പിന് എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി പോലെ തോന്നിക്കാം ബ്ലൂവിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്തതേ ഇതാണ്. അടുത്തത് ഇത് ഗൾഫിലെ നൈറ്റിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നേക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് പറയില്ല ആരും ഇത് നൈറ്റി വെട്ടിയാണ് തച്ചതെന്ന്. പക്ഷേ ഇത് നൈറ്റിയാണ്, ഗൾഫിലെ നൈറ്റിയാണ്. അമ്മയുടെ ആയിരുന്നു, ഞാൻ പതിയെ അതിനെടുത്ത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചുരിദാർ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. പുറത്തൊക്കെ പോകാനാണ് ഇടുന്നത്. നല്ല ഡിസൈനാണ്. ഇതും ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏത് വീഡിയോന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഈ റോസ് കളർ പാൻറ്റും ഷോളുമാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ റെഡ് പാൻറ്റും ഷോളുമാണ് ഇടാറുള്ളത്. ഈ നൈറ്റ് ഞാൻ വാങ്ങിച്ചത് തന്നെ ടോപ്പ് വയ്ക്കാനാണ്. കാരണം എനിക്കിത് കണ്ടപ്പോഴേ തോന്നി ടോപ്പ് തച്ചാൽ കൊള്ളായിരിക്കും എന്ന് തോന്നി. അങ്ങനെ അപ്പോഴേ ഞാൻ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മേടിച്ചത്. എനിക്ക് പക്ഷേ ഇത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു, ഞാൻ നൈറ്റ് ഇട്ട് തച്ചതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടോപ്പും കൂടെയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇവിടെ ഇങ്ങനെ വർക്ക് വെച്ചതും അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇതും ഇഷ്ടമാണ്. എവിടെ പോയിരുന്നാലും ഞാൻ ഇതും അതുമാണ് കുറേ കൂടെ പ്രിഫർ ചെയ്യുന്നത് ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തോ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അടുത്തത് ഇതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ മഞ്ഞ കളർ പാൻറ്റും ഷോളാണ് ഇടാറുള്ളത്. ഇതിൽ ഞാനൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് പൈപ്പിംഗ് പോലെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കെട്ടൊക്കെ പുറകിലാണ് കേട്ടോ വരുന്നത്. നെക്ക് രണ്ട് സൈഡിലും ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഭാഗത്ത് മാത്രമേ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കിലൊരു കെട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ രണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ വെറും പ്ലെയിൻ ആയിട്ട് കിടന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ ഏതോ ഒരു ഷോളിൽ നിന്ന് വെട്ടി വെച്ചതാണ്.
പിന്നെ ബാക്കിൽ വള്ളി, വള്ളിയിൽ ഞാനിവിടെ രണ്ട് തൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു കമ്മലായിരുന്നു, കമ്മലിനെ എടുത്തിട്ടാണ്. ഇത് ഒരു ജിമിക്ക് പോലത്തെ കമ്മലായിരുന്നു, പക്ഷെ അതൊക്കെ അതിൻ്റെ ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗമൊക്കെ പൊട്ടിപ്പോയി. നല്ല കുറച്ചധികം നല്ല തൂക്കമുള്ളതായിരുന്നു, പൊട്ടിപ്പോയി. ഇനി അടുത്ത് ഇതാണ്, ഇതാണ് പിന്നെ ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ രണ്ട് ഇതുണ്ട്, ഡിസൈനുണ്ട് അപ്പുറപ്പുറം. ഇത് ഞാൻ വീട്ടിലിടുന്നതാണ് കേട്ടോ, ഇത് പുറത്തിടാറില്ല. പുറത്തുനിന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാൻ നേരത്തിട്ട് ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലൊക്കെ പോവാണെങ്കിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകും, അല്ലാതെ വേറെ എങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് പോകാറില്ല. ഇനി അടുത്തത് ഇതാണ്, ഇതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെയുള്ളൂ. ഇത് എൻ്റെ ഫേവറേറ്റ് നൈറ്റി ആണ്. നൈറ്റി എന്നും പറയാം, ചുരിദാറെന്നും പറയാം. കാരണം ഇത് മോളുടെ നൂല് കെട്ടിൻ്റെ അന്ന് ഞാനിട്ടത് നൈറ്റിയാണിത്. അതിനെയാണ് ഞാനിങ്ങനെ ആക്കി എടുത്തത്. കളയാൻ തോന്നുന്നില്ല, ഓരോന്നും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ എന്നെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത വാച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ എനിക്ക് വാങ്ങിത്തന്ന, ആദ്യമായിട്ട് വാങ്ങിത്തന്ന ചെരുപ്പ്, ബാഗ്, വള, പൊട്ടിൻ്റെ കവറ്, അങ്ങനെ അല്ലാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ വാങ്ങിത്തന്ന, ചേട്ടൻ ആദ്യമായിട്ട് വാങ്ങിത്തന്ന ബാഗിൽ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മോളുടെ തന്നെ കുഞ്ഞുടുപ്പുകൾ, കുട്ടിയായിരുന്ന സമയത്തുള്ള കുട്ടി ഉടുപ്പുകൾ, ആ സമയത്ത് അവളിട്ടിരുന്ന കുഞ്ഞുടുപ്പുകൾ, കുഞ്ഞു ചെരുപ്പ്, അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു വട്ട്. ഇനി ഞാൻ നൈറ്റി വെട്ടിത്തച്ച ഒരു പാൻറ് കാണിച്ചു തരാം. സാധാരണ മിക്ക ആൾക്കാർ ചിലപ്പോൾ നൈറ്റി വെട്ടി ടോപ്പ്, ഫ്രോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തച്ച് കാണും, പക്ഷെ നൈറ്റി വെട്ടി പാൻറ് തച്ചത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും. ഇതാണ് ഞാൻ തച്ച പാൻറ്. ഇടയ്ക്കിടയ്ക്ക് ഡാർക്കും ഇടയ്ക്കിടയ്ക്ക് ലൈറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് കളറാണിത്. പക്ഷെ പെട്ടെന്ന് കണ്ട ഓറഞ്ച് തന്നെ പറയുള്ളൂ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ. അപ്പോൾ എനിക്കൊരു ഓറഞ്ച് പാൻറ് ഇല്ലായിരുന്നു, എനിക്കൊരു ടോപ്പ് ഇരിക്കുന്നു, പക്ഷെ അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓറഞ്ച് പാൻറ് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഈ നൈറ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ചേരില്ല ഈ പ്ലെയിൻ ഓറഞ്ച്, എനിക്കെന്തോ വല്ലാണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. കുറേ നാൾ ഇങ്ങനെ ഇത് ഇടാതെ വെച്ചേക്കായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഈ ടോപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ പാൻറ് വാങ്ങുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു നൈറ്റി ഇരിക്കില്ലേ, ഇതിനെ എടുത്തൊന്ന് പാൻറ് തച്ച് നോക്കാമെന്ന് വിചാരിച്ച് തച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല പാൻറ്റാണ്. ഉൾവശം എങ്ങനെയാണ്, എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ നൈറ്റി ആണെന്ന് പറയില്ല. മോക്ക് നൈറ്റി വെട്ടിത്തച്ച ഫ്രോക്ക് കാണിച്ചത്, ഫ്രോക്കൊന്നും ഇല്ല, സിമ്പിൾ ഫ്രോക്കാണ്. പിന്നെ ഇതും മോക്ക് നൈറ്റി വെട്ടിത്തച്ച ഒരു ഫ്രോക്കാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നൈറ്റി ആയിരുന്നു. ഇതും സെയിം നൈറ്റിയുടെ ആണ്. ഇത് മുകൾ വശം, ഇതാണ് അതിൻ്റെ താഴ്വശം നൈറ്റിയുടെ. അതാണ് ഇത് രണ്ടിലെ ഒരേ ഡോട്ട് ഉണ്ടല്ലേ. എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നൈറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതിൻ്റെ പുറകു വശവും ഫ്രണ്ട് വശവും കൊണ്ട് നല്ലപോലെ കരമ്പേനൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയാണ്. ഈ ഇപ്രാവശ്യത്തെ ചൂട് സമയത്ത് അവർക്ക് ഉള്ളത് അത്രയും ഇങ്ങനെ ഒത്തിരി എന്താ പറയുക, ഒത്തിരി ചൂട് കൂടിയ ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കോട്ടൻ്റെ നൈസായിട്ടുള്ള ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ 2-3 നൈറ്റി എടുത്ത് തയ്ച്ച് അവർക്ക് ഇതുപോലെ കുഞ്ഞു കൈയൊക്കെ ഉള്ള നല്ല വായു സഞ്ചാരം കിട്ടുന്ന രീതിയിൽ ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ച്ചത്. അപ്പോൾ അടുത്തത് ഇതാണ് കുഞ്ഞുടുപ്പ്. ഇവിടെ ഞാൻ ഒരു ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, നടുക്കൊരു ബട്ടണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നൈറ്റി വെട്ടി തച്ചിട്ടുള്ള കുറച്ച് ഉടുപ്പും പാൻറ്റുകളും ഒക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. മഴ പുന്ന പോയിരിക്കടത്തിട്ട് പുന്ന പോയിരിക്ക പോയിരി മക്കളെ മഴയെന്ന് മഴ തോന്നിട്ടാ മാട്ടിത്തരം പോയിരി ഇല്ലടാ തുള്ളി വീഴണ് കുഞ്ഞു കുഞ്ഞായിട്ട് വീഴണ് പോയിരിക്ക കമ്പ എവിടെ വച്ചിട്ട്